നമസ്കാരം. എന്ത് പറഞ്ഞാലും ലോകരാജ്യങ്ങളുടെ കണ്ണ് മുഴുവൻ ഇപ്പോൾ ഇന്ത്യയുടെ മരുന്ന് പെട്ടിയിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹൈഡ്രോക്സി ക്ലോറോക്വീൻ അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. ലോക മരുന്ന് വിപണിയിൽ 70% ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് അംഗീകാരം, അതായത് കോവിഡിനെതിരെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള അംഗീകാരം ലോകാരോഗ്യ സംഘടന നൽകിയിട്ടില്ല എങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതിനായി ക്യൂ നിൽക്കുന്നത്, ഇതിനുവേണ്ടി പ്രതീക്ഷയർപ്പിച്ച് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 25 ഹൈഡ്രോക്സി ക്ലോറോക്വീൻ്റെ കയറ്റുമതി പൂർണ്ണമായും ഇന്ത്യ നിരോധിച്ചത്. അത് ഇന്ത്യയിൽ ഈ ഒരു മരുന്നിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ വളരെ വേഗത്തിൽ കോവിഡ് പടർന്നു പിടിച്ചാൽ അതിന് അത്യന്താപേക്ഷിതമായി ഈ മരുന്ന് വേണമെന്നുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷേ അപ്പോൾ തന്നെ ലോകരാജ്യങ്ങളെല്ലാം ആ മരുന്നിൽ കണ്ണുവച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചകളും അത്തരത്തിൽ തന്നെയായിരുന്നു. പല ലോക നേതാക്കന്മാരും മോദിയുടെ കത്ത് വഴിയും ഫോണിലൂടെയും ആവശ്യപ്പെട്ടത് ഈ മരുന്നിനായി തന്നെയാണ്. എന്തിനു പറയുന്നു, ഫോൺ വിളിച്ച് സൗഹൃദം പുതുക്കിയത് പോലും ഈ ഒരു മരുന്നിൻ്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ടാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്കാര്യം ആദ്യമേ ചോദിച്ചിരുന്നു. പിന്നീട് ഒരു ഭീഷണിയുടെ സ്വരം ഉയർത്തിയെങ്കിലും ലോകരാജ്യങ്ങൾക്ക് മരുന്ന് ലഭ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനുഷ്യത്വം മുൻനിർത്തിക്കൊണ്ട് മരുന്ന് നൽകാൻ മോദി തയ്യാറാവുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലേക്കും മരുന്ന് ഗുളികകൾ കയറ്റി അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരുന്നു. ഹൈഡ്രോക്സി ക്ലോറോക്വീൻ വൈറസിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ പല ഭാഗത്തു നിന്ന് ഉയർന്നുവെങ്കിലും അത് വിശ്വാസത്തിലെടുക്കാൻ, ഒരു പരീക്ഷണവും കൂടാതെ വിശ്വാസത്തിലെടുക്കാൻ തന്നെയാണ് ലോകരാജ്യങ്ങൾ തുനിഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഹൈഡ്രോക്സി ക്ലോറോക്വീൻ കോവിഡ് 19 ചികിത്സയ്ക്ക് വേണ്ടി ഫലപ്രദമാണോ അല്ലയോ എന്നുള്ള കാര്യം ലോകാരോഗ്യ സംഘടന ഇതുവരെയും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ വസ്തുതയായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ മരുന്നിന് വേണ്ടി ആവശ്യക്കാർ കൂടുന്നതും. മലേറിയ ചികിത്സയിൽ പനി നിയന്ത്രിച്ച് നടത്തുന്നതിനും ഇൻഫ്ലമേഷൻ പോലുള്ള അനുബന്ധ ശാരീരിക പ്രശ്നങ്ങൾ തടയാനുമാണ് ക്ലോറോക്വീൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് 19 ചികിത്സയ്ക്ക് ഇത് ഫലപ്രദമാണ് എന്ന വിശ്വാസം, അത് ഒരു വിശ്വാസത്തിന് പുറത്ത് ഇപ്പോഴും നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ മാർച്ച് 19 ഹൈഡ്രോക്സി ക്ലോറോക്വീൻ സാധ്യതകളുമായി ഡൊണാൾഡ് ട്രംപിൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. ട്രംപ് ഇതെല്ലാം ഉറപ്പിച്ച മട്ടാണ്, ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉപയോഗിക്കൂ. അമേരിക്കൻ ജനതയോടുള്ള പ്രസിഡന്റിൻ്റെ ആഹ്വാനം തന്നെ അങ്ങനെയായിരുന്നു. എന്തോ പറഞ്ഞുറപ്പിച്ചതുപോലെയായിരുന്നു ആ ഒരു പ്രഖ്യാപനവും ഉണ്ടായത്. ഹൈഡ്രോക്സി ക്ലോറോക്വീൻ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുമെന്ന് ചില ലാബ് പഠനങ്ങളിൽ വ്യക്തമാക്കിയതായുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വരികയുണ്ടായി. പക്ഷേ നേരിട്ടുള്ള മരുന്ന് പരീക്ഷണങ്ങളിൽ ക്ലോറോക്വീൻ കോവിഡിന് ഫലപ്രദമാണ് എന്ന് വിശ്വസനീയമായി തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ തന്നെ നിരവധി പരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഹൈഡ്രോക്സി ക്ലോറോക്വീനുമായും ആൻറ്റിബയോട്ടിക്കായ അസ്ത്രോമെഡിസിനുമായും ബന്ധപ്പെട്ട പഠനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ഈ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമറിയാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെയും യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൻ്റെയും അന്തിമ നിഗമനം ജൂലൈയിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. പക്ഷേ പലയിടങ്ങളിലും ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതൊക്കെ പൂർണ്ണതയിലെത്തും മുൻപ് ട്രംപ് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉപയോഗിക്കാൻ, അത് ഉപയോഗിച്ച് ചികിത്സ ലഭ്യമാക്കാൻ പ്രഖ്യാപിക്കുമ്പോൾ എത്രമാത്രം വിശ്വാസമാണ് ഇന്ത്യൻ മരുന്നിലുള്ളത് എന്നുകൂടി വെളിവാക്കപ്പെട്ടിരുന്നു. ലൈസൻസിംഗ് വിഭാഗമായ ഫുഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോവിഡ് 19 ചികിത്സയ്ക്കായി 20 മരുന്നുകളുടെ ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. ഈ മരുന്ന് ഫലപ്രദമാണ് എന്നല്ല ഇതിനർത്ഥം, അത്യാവശ്യമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ്. കോവിഡ് പ്രതിരോധത്തിനായി ഫ്രാൻസും ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ മരുന്ന് ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകളും ഫ്രാൻസ് നൽകുന്നുണ്ട്. മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലും ഹൈഡ്രോക്സി ക്ലോറോക്വീൻ ഉപയോഗവും അനുബന്ധ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അമേരിക്ക ആദ്യം ചൂണ്ടിക്കാട്ടിയിരുന്നത്. പിന്നീട് ആ നിലപാടിൽ നിന്നെല്ലാം മാറി ഈ മരുന്ന് ഉപയോഗിക്കണമെന്ന തരത്തിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ട്രംപ് പെരുമാറുന്ന കാഴ്ചയും നാം കണ്ടതാണ്. ക്ലോറോക്വീൻ ഉപയോഗത്തിന് ദൂഷ്യവശങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം എന്തായാലും വ്യക്തമായത് തന്നെയാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നക്കാർക്കും കരൾ രോഗങ്ങൾക്കും ഇടയാക്കും എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹൈഡ്രോക്സി ക്ലോറോക്വീൻ്റെ അമിത ഉപയോഗം വിഷപ്രയോഗം പോലെയാണ് എന്ന് ചില ലോകരാജ്യങ്ങളും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്
രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഈ മരുന്ന് നിങ്ങളെ കൊല്ലില്ല എന്നാണ് ട്രംപ് ഏറെ വിശ്വാസത്തോടെ പറയുന്നത്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗം ഇന്ത്യയിൽ ഫലവത്തായ രീതിയിൽ തന്നെ നടക്കുമ്പോഴാണ് ആ ഒരു വിശ്വാസം ട്രംപും മുന്നോട്ട് വെച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉൽപ്പാദകരായ ഇന്ത്യ അവയുടെ ഉപയോഗത്തിൽ കർശന നിയന്ത്രണങ്ങൾ പാലിക്കാൻ തയ്യാറായിരിക്കുകയാണ്. രോഗമില്ലാത്തവർ മുൻകരുതൽ എന്ന നിലയിൽ ഈ മരുന്ന് കഴിക്കുന്നത് ദോഷകരമാണ് എന്ന് എയിംസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരും കോവിഡ് രോഗികളെ പരിചരിക്കുന്ന ബന്ധുക്കളും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കാനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനപ്പുറമുള്ള പഠനവും ഉറപ്പും രാജ്യത്തിന് നൽകാനാകില്ല എന്നുള്ളതും വസ്തുതയാണ്. എന്തായാലും ഇനി എന്താണ് ചെയ്യാനാവുക എന്നുള്ള കാര്യം, അതായത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഇല്ല എങ്കിൽ പിന്നെ എന്ത് എന്നുള്ള ചോദ്യവും ലോകരാജ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോഴും അതിനുള്ള ഉത്തരം, ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ മഹാമാരിക്ക് ഒരു കച്ചിത്തുരുമ്പ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ തന്നെയാണ് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.